ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു അവർ ഓൺലൈൻ ക്ലാസ്. അപ്പോൾ നമ്മൾ കുറേ കാലമായി കണ്ടിട്ടല്ലേ. അപ്പോൾ ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് തിരിച്ചു വരാം. അഞ്ചാമത്തെ പാഠമായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് വൃത്തങ്ങൾ എന്ന് പറയുന്ന പാഠഭാഗം. അപ്പോൾ അതിൽ നമ്മൾ തുല്യ ഞാണുകൾ എന്ന ഭാഗമായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്, ശരിയല്ലേ? അതിൽ ഒരു ചോദ്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യമാണ് ചെയ്യാനുള്ളത്. ഞാൻ ആ ചോദ്യം വായിക്കാം. അതായത് ഇനി നമുക്ക് പറയാനുള്ളത് ഒൻപതാമത്തെ ചോദ്യമാണ്, നിങ്ങളുടെ മെറ്റീരിയലിൽ ഒൻപതാമത്തെ ചോദ്യം. ശ്രദ്ധിച്ചോളൂ, ചോദ്യം ഞാൻ വായിക്കാം. വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടുന്ന രണ്ട് ഞാണുകൾക്കിടയിലുള്ള കോണിനെ ആ ബിന്ദുവിലൂടെയുള്ള വ്യാസം സമഭാഗം ചെയ്യുന്നു. ഞാണുകൾക്ക് ഒരേ നീളമാണെന്ന് തെളിയിക്കുക. സിമ്പിൾ ചോദ്യമാണ്, നമ്മൾ ഒരുപാട് തവണ കണ്ട ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞിരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇങ്ങനത്തെ ഏകദേശം ഒരു 4-5 ചോദ്യങ്ങൾ ഈ തരത്തിലുണ്ട്, ഈ ചിത്രം വച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം. വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടുന്ന രണ്ട് ഞാണുകൾക്കിടയിലുള്ള കോൺ എന്ന് വെച്ചാൽ, വൃത്തത്തിലെ ഒരു ബിന്ദു, ഇതാണ് ഒരു ബിന്ദു. എന്നിട്ട് ആ ബിന്ദുവിലൂടെ രണ്ട് ഞാണു വരച്ചിട്ടുണ്ട്, കുഴപ്പമില്ലല്ലോ, കാണാനുണ്ട്. അതിനിടയിൽ ഒരു വ്യാസവും വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? രണ്ട് ഞാണുകൾക്കിടയിലുള്ള കോണിനെ അതിലൂടെ പോകുന്ന വ്യാസം സമഭാഗം ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ രണ്ട് ഞാണുകൾക്കിടയിലുമുള്ള കോൺ എന്ന് പറഞ്ഞ മക്കളെ ഈ രണ്ട് കോണല്ലേ? ശരി, ആണല്ലോ. അതായത് രണ്ട് ഞാണുകൾക്കിടയിലുള്ള കോൺ എന്ന് പറയുമ്പോൾ ഈ രണ്ട് കോണാണ്. ഓക്കെ, രണ്ട് ഞാണുകൾക്കിടയിലെ കോൺ എന്ന് പറയുമ്പോൾ ഇത് മൊത്തം ഉണ്ട്. അപ്പോൾ അതിലൂടെ പോകുന്ന വ്യാസമുണ്ട്. ആ വ്യാസം ഈ കോണിനെ സമഭാഗം ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ കോണും അതുപോലെ തന്നെ ഈ കോണും തുല്യമാണ്, ശരിയാണല്ലോ. നാം പറഞ്ഞ മനസ്സിലായിട്ടുണ്ടാകും. രണ്ട് ഞാണിവിടെ ഉണ്ട്, ആ ഞാണിലൂടെ ഒരു വ്യാസവും പോകുന്നുണ്ട്. ഈ വ്യാസം ഈ രണ്ട് ഞാണുകൾക്കിടയിലുമുള്ള കോണിനെ സമഭാഗം ചെയ്യുന്നു എന്ന അർത്ഥം. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? സമമായിട്ട് ഭാഗിക്കുന്നു എന്നല്ലേ. അപ്പോൾ ഈ ഞാണ് ഈ വ്യാസവുമായിട്ടുണ്ടാക്കുന്ന ഈ കോണും അതുപോലെ തന്നെ ഈ ഞാണ് ഈ വ്യാസവുമായിട്ടുണ്ടാക്കുന്ന ഈ താഴത്തെ കോണും തുല്യമാണ് എന്നാണ് അർത്ഥം, ശരിയാണല്ലോ. അപ്പോൾ ഒരു കണ്ടീഷൻ ഇവിടുത്തെ നമുക്ക് തന്നിട്ടുണ്ട്, ഈ രണ്ട് കോണും തുല്യമാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് തെളിയിക്കേണ്ട എന്താ മക്കളെ? പറ, ഞാണുകൾക്ക് ഒരേ നീളമാണെന്ന് തെളിയിക്കുക. എന്ന് വെച്ചാൽ ഈ രണ്ട് ഞാണിനും തുല്യ അളവാണ്, ഒരേ നീളമാണെന്ന് തെളിയിക്കണം. സിമ്പിൾ ചോദ്യമാണ്, നമ്മൾ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് അറിയാം, ഞാണുകളുടെ നീളമൊക്കെയാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പറ മക്കളെ. നമ്മൾ വൃത്തകേന്ദ്രത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഞാണിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഒരു ലംബസമഭാജി വരക്കും, ശരിയാണല്ലോ. എന്താ ഞാൻ പറഞ്ഞത്? അറിയാവുന്ന കാര്യമാണ്. അതായത് ഞാണിൻ്റെ നീളമൊക്കെയാണ് നിങ്ങളോട് കാണാൻ ചോദിച്ചിട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വൃത്തകേന്ദ്രത്തിൽ നിന്ന് ഈ രണ്ട് ഞാണുകളിലേക്കും ലംബസമവാജികൾ വരയ്ക്കുക. ഓക്കെ, അതെന്തിനാന്നൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? ത്രികോണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ആ രണ്ട് ത്രികോണങ്ങൾ ഇനി തുല്യം തെളിയിച്ചാൽ മതി, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കിട്ടും. ഈ രണ്ട് ഞാണിൻ്റെ നീളമല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ട മക്കളെ, അല്ലേ? അത് തുല്യമാണെന്നല്ലേ തെളിയിക്കേണ്ടത്, അല്ലേ? ഞാണുകൾക്ക് ഒരേ നീളമാണെന്ന് തെളിയിക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? വൃത്തകേന്ദ്രത്തിൽ നിന്ന് ഈ രണ്ട് ഞാണുകളിലേക്കും ലംബസമഭാജികൾ വരച്ചു, ശരിയാണല്ലോ. ഇനി ഞാൻ എന്ത് ചെയ്യാണ്? അതിന് പേര് കൊടുക്കുകയാണ്. പേര് കൊടുക്കുന്ന സമയത്ത് ABCDEF എന്ന് കൊടുത്തു, കുഴപ്പമില്ലല്ലോ, പേര് കൊടുത്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ശ്രദ്ധിച്ചോളൂ, ഇവിടെ നമുക്ക് രണ്ട് ത്രികോണങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെയാണ് മക്കളെ രണ്ട് ത്രികോണങ്ങൾ? പറ. ABC എന്ന ത്രികോണവും, ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒൻപതാമത്തെ ചോദ്യമാണ്. ത്രികോണം ABC നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ത്രികോണം ADCയും കിട്ടിയിട്ടുണ്ട്, ശരിയാണല്ലോ. ഈ രണ്ട് ത്രികോണത്തിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊന്ന് ആദ്യം എഴുതിയെടുക്കാം. അതായത് നമുക്ക് തന്ന കാര്യം എന്താണ്? ഈ വ്യാസം ഈ രണ്ട് ഞാണുകൾക്കിടയിലുള്ള കോണിനെ സമഭാഗം ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ രണ്ട് കോണം എന്താണ്? തുല്യമാണെന്ന് നമുക്കറിയാം, അത് ചോദ്യത്തിൽ തന്നതാണ്. അപ്പോൾ എടുത്ത് എഴുതിക്കൂടെ? അപ്പോൾ എന്ത് പറയാം? ഈ കോൺ എന്ന് പറയുമ്പോൾ BAC ആണ്,
ഈ കോൺ എന്ന് പറയുമ്പോൾ ഡി എ സി ആണ്. അപ്പം ആ രണ്ട് കോണും തുല്യമല്ലേ. അപ്പം നമുക്ക് എന്തെഴുതാം? കോൺ ബി എ സി സമം പറ കോൺ ഡി എ സി. മക്കൾക്കറിയാലോ ഇത് കോൺ നമ്മൾ എവിടെ എഴുതാം? സെൻറ്ററിലാണ് ലെറ്റർ എഴുതുക. ഓക്കെ, ബി എ സി എന്ന് പറയുമ്പോൾ ഇതിലേതാണ് കോണ്? എ എന്നാണ് കോണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ. ഓക്കെ, അപ്പം ഇത് രണ്ടും നമുക്ക് ഇതിൻ്റെ കാരണം എന്താ എഴുതുക? ആ തന്നിട്ടുണ്ട് അല്ലേ, തന്നിരിക്കുന്നു. അതായത് ചോദ്യത്തിൽ തന്ന കാര്യമാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ രണ്ട് ത്രികോണത്തിൽ നിന്ന് എന്താ പറയാൻ പറ്റുക? പറ ആ നമുക്കറിയാം നമ്മൾ കേന്ദ്രത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഞാണിലേക്ക് ലംബസമഭാജി വരച്ചിട്ടുണ്ട്. ലംബസമഭാജി വരക്കുമ്പോൾ മക്കളെ എന്തായിരിക്കും ഈ കോൺ വരിക? ഞാണിലേക്ക് ലംബസമഭാജി വന്ന് വരക്കുമ്പോൾ കോണ് മട്ടക്കോണാവൂലേ, 90 ഡിഗ്രി ആവൂലേ മക്കളെ. അപ്പോൾ ഈ രണ്ട് കോണും, അതായത് ഈ രണ്ട് ലംബസമഭാജികൾ ഈ ഞാണുകളിലേക്ക് വരക്കുമ്പോൾ നമുക്ക് അവിടുത്തെ കോൺ എന്താവും? മട്ടക്കോണാകും. അപ്പോൾ ആ രണ്ട് കോണ് തുല്യമാകും, ശരിയല്ലേ. ഏതൊക്കെയാണ് ആ കോണ്? ആ മക്കൾ പറഞ്ഞാലും ഈ ബി എന്ന അക്ഷരം, അതായത് കോണ് നടുവിൽ വരണം. അങ്ങനെ പറഞ്ഞാലും ആ എ ബി സി, അതുപോലെ തന്നെ ഡി നടുവിൽ വരുമ്പോൾ എ ഡി സി എന്നോ സി ഡി എ എന്നോ പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറ, കോൺ എ ബി സി, ബി നടുവിൽ വരണ്ടേ, എ ബി സി സമം ആ കോൺ ഏതാ വരിക? എ ഡി സി. എ ഡി സി ഇതിന് കാരണം എന്താണ്? മട്ടക്കോണാണ്, അഥവാ 90 ഡിഗ്രിയാണ്. ശരിയാണല്ലോ, രണ്ടും 90 ഡിഗ്രിയാണ്. അപ്പോൾ അതുകൊണ്ട് തുല്യമാണ്. ഓക്കെ, ആ രണ്ട് കോണും തുല്യമാണ്. ഇനി നമുക്ക് ഒരു ത്രികോണത്തിലെ രണ്ട് കോണുകൾ മറ്റേ ത്രികോണത്തിലെ രണ്ട് കോണവുമായിട്ട് തുല്യമായി കഴിഞ്ഞാൽ ഷുവറായിട്ടും തീർച്ചയായിട്ടും ഈ മൂന്നാമത്തെ കോണും തുല്യമാകും. അതിന് കാരണം മക്കൾക്കറിയില്ലേ എന്താണ്? ആ നമുക്ക് ഒരു ത്രികോണത്തിലെ മൊത്തം കോണുകളുടെ തുക അല്ലേ നമുക്കറിയാം, 180 വരിക. അപ്പോൾ ഈ രണ്ട് കോണും കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് തുല്യമാവൂലേ, ആവൂലേ മക്കളെ. ഇപ്പോൾ ഇതൊരു 30ഉം ഇതൊരു 60ഉം ഉണ്ടെങ്കിൽ ഇത് 30, ഇത് സോറി ഇത് ഒരു 90, ഇത് 90 ആണല്ലോ, ഇത് 30 ആണെന്ന് വിചാരിക്കേ. അപ്പോൾ 30ഉം 30ഉം തുല്യമായി, 90ഉം 90ഉം തുല്യമായി. അപ്പോൾ പിന്നെ ബാക്കി എത്ര ഉള്ളത്? ഈ ത്രികോണത്തിൽ എത്ര ഉള്ളത്? 180 ആവാൻ 60 ആണ് അല്ലേ. ഈ ത്രികോണത്തിൽ എത്ര 180 ആകാൻ ഉള്ളത്? 60 ആണ്. അപ്പോൾ ആ രണ്ട് കോണ് തുല്യമല്ലേ. അപ്പോൾ അതാണ് പറഞ്ഞത്, ഒരു ത്രികോണത്തിലെ രണ്ട് കോണ് മറ്റേ ത്രികോണത്തിൻ്റെ രണ്ട് കോണുമായിട്ട് തുല്യമായി കഴിഞ്ഞാൽ മൂന്നാമത്തെ കോണും എന്തായാലും തുല്യമാകും. ഓക്കെയാണല്ലോ. മൂന്നാമത്തെ കോണ് ഏതാ വരിക? ഞാനിതൊരു ഉദാഹരണം പറഞ്ഞാണേ, 30, 90 എന്നൊക്കെ. ഓക്കെ, അപ്പോൾ മക്കൾക്ക് മനസ്സിലായല്ലോ, രണ്ട് കോണ് തുല്യമായി കഴിഞ്ഞാൽ മൂന്നാമത്തെ കോണ് തുല്യമാകും. അപ്പോൾ ഞാനിവിടെ ഇത് 90 തന്നെയാണ്. ഓക്കെ, അപ്പം മൂന്നാമത്തെ കോണ് ഇതും തുല്യമാണ് നമുക്ക് മനസ്സിലായി. അപ്പം നമ്മൾ എന്തെഴുതും? സി നടുവിലാക്കിയിട്ട് എഴുതണം അല്ലേ. അതായത് ബി സി എയും അതുപോലെ തന്നെ ആ ഡി സി എ എന്ന കോണും തുല്യമാണ്. അതിന് കാരണം എന്താ ചെയ്ത? ബാക്കി വരുന്ന കോൺ അല്ലേ, അല്ലെങ്കിൽ ശേഷിക്കുന്ന കോൺ, അതായത് ബാക്കിയുള്ള റിമൈനിങ് ആംഗിൾ എന്നാണ് അർത്ഥം. ബാക്കിയുള്ള കോണ്, രണ്ട് കോണ് തുല്യമായി അപ്പോൾ ബാക്കി വരുന്ന കോൺ. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് കോണും തുല്യമായി, ശരിയാണല്ലോ. ഇനി നമുക്ക് ഈ ത്രികോണത്തിൽ ഒരു കാര്യം കൂടെ പറയാം. എന്താണ് മക്കൾക്ക്? കോണൊക്കെ തുല്യമായി. ഇനി ഇവിടെ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ എ സി എന്ന് പറയുന്ന ഈ വശം ഉണ്ടല്ലോ, അത് ഈ ത്രികോണങ്ങളിലെ പൊതുവശമാണ്. നമുക്കറിയാം രണ്ട് ത്രികോണത്തിൻ്റെയും പൊതുവായിട്ടുള്ള വശമാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം മക്കളെ? എ സി സമം എ സി. ഇതിന് കാരണം എന്താ കൊടുക്കുക? ആ ഇത് പൊതുവശമാകുന്നു, പൊതുവശം. ശരിയാണല്ലോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് മൂന്ന് കോണുകളും തുല്യമായി, ഒരു വശവും തുല്യമായി, ശരിയാണല്ലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്, ഒരു ത്രികോണത്തിലെ എല്ലാ കോണുകളും മറ്റേ ത്രികോണത്തിലെ എല്ലാ കോണുകളിലോട്ടും തുല്യമായി കഴിഞ്ഞാൽ നമുക്കത് എന്തെന്ന് വിളിക്കാം? ആ അതിനെ തുല്യ ത്രികോണം എന്ന് വിളിക്കാം. കാരണം എല്ലാ കോണും മറ്റേ കോണിനോട് തുല്യമല്ലേ. അപ്പോൾ നമുക്ക് എന്ത് വിളിക്കാം? ഈ രണ്ട് ത്രികോണങ്ങൾ, അതായത് ത്രികോണം എ ബി സിയും അതുപോലെ തന്നെ ത്രികോണം എ ഡി സിയും തുല്യ ത്രികോണങ്ങളാണ്, നമുക്ക് മനസ്സിലായി, ശരിയാണല്ലോ. അപ്പോൾ പിന്നെ ബാക്കിയുള്ള അതിൻ്റെ വശങ്ങളും തുല്യമാവൂലേ. ഓക്കെ, ഇപ്പോൾ ഒരു വശം മാത്രമല്ലേ തുല്യമായിട്ടുള്ളൂ, ഇത് തുല്യ ത്രികോണം ആയിക്കഴിഞ്ഞാൽ ബാക്കി രണ്ട് വശം കൂടിയും തുല്യമാകും. ഓക്കെ, അപ്പോൾ ബാക്കി രണ്ട് വശങ്ങൾ ഏതൊക്കെയാണ് ഇനി വരിക? ഏത് വശങ്ങളൊക്കെയാണ് തുല്യമാവുക? നമ്മൾ പഠിച്ച കാര്യമാണ്, തുല്യ കോണിനെതിരെയുള്ള വശങ്ങളായിരിക്കും തുല്യം. ഒന്നുകൂടെ പറയാം, തുല്യ കോണിനെതിരെയുള്ള, ഒരേ കോണിനെതിരെയുള്ള വശങ്ങളായിരിക്കും തുല്യം.
അപ്പോൾ നമ്മൾ ഈ എ സി എന്ന് പറയുന്നത് ഏത് കോണിനെതിരെയാണ്? ആ ഈ 90 ഡിഗ്രി എന്ന കോണിനെതിരെയുള്ള വശമാണ് ഇപ്പോൾ തുല്യമായത്. അപ്പോൾ ഇനി ബാക്കിയുള്ള കോണിനെതിരെയുള്ള വശങ്ങളും തുല്യമാകും. ഏതൊക്കെയാണത് പറ മക്കളെ? ഈ സി എന്ന് പറയുന്ന കോണിനെതിരെയുള്ള വശങ്ങൾ ഏതൊക്കെയാണ്? എ ബിയും അതുപോലെ തന്നെ ഈ കോണിനെതിരെ എ ഡിയും. ഇത് രണ്ടും തുല്യമാവൂലേ? ഏതൊക്കെയാണ്? ഇത് ഇതും. ശരിയല്ലേ? ആ രണ്ട് കോണ് ആ രണ്ട് വശങ്ങൾ തുല്യമാകും എന്ന് വെച്ചാൽ എ ബി സമം എ ഡി. ശരിയല്ലേ? ആണ്. അതുപോലെ തന്നെ ഈ രണ്ട് കോണ് തുല്യമാണ്, അപ്പോൾ ഇതിനെതിരെയുള്ള ഈ വശവും ഇതിനെതിരെയുള്ള ഈ വശവും തുല്യമാകും. ശരിയാണല്ലോ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? ബി സി സമം സി ഡി. ബി സി സമം സി ഡി. അപ്പോൾ ഇത് രണ്ടും ഇതിൻ്റെ കാരണം അറിയില്ലേ? ഈ ത്രികോണങ്ങൾ തുല്യമായതുകൊണ്ടാണ് ഇങ്ങനെ. ഓക്കെ, അതായത് തുല്യ കോണിനെതിരെയുള്ള വശങ്ങൾ തുല്യം, തുല്യ കോണിനെതിരെയുള്ള വശങ്ങൾ തുല്യം. ഓക്കെ, എന്ത് എഴുതുകയാണെങ്കിലും മക്കൾ കാരണം സൈഡിൽ എഴുതണം, അല്ലെങ്കിൽ മാർക്ക് കിട്ടൂല. ഓക്കെ, അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ നമ്മളിതൊന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോക്കാണീം, ഇവിടെ എ ബിയും എ ഡിയും തുല്യമാണ്. ഓക്കെ, ഒന്നുകൂടെ പറയാം, ഇവിടെ എ ബിയും എ ഡിയും തുല്യമാണ്. ഇത് നമുക്ക് കിട്ടിയതല്ലേ? എ ബിയും എ ഡിയും തുല്യമാണ്. എ ബിയും എ ഡിയും തുല്യമായി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. എ ബി എന്ന് പറയുന്നത് ഈ ഞാണിൻ്റെ, അതായത് എ ഇ എന്ന് പറഞ്ഞ ഞാണിൻ്റെ ഒരു പകുതിയല്ലേ, ഒരു ഭാഗമല്ലേ? അല്ലേ മക്കളെ, ഒരു ഭാഗമല്ലാതെ പകുതി എന്ന് പറയാം. കാരണം എന്താ അറിയോ, ഈ വൃത്തകേന്ദ്രത്തിൽ നിന്ന് ബിയിലേക്ക് അല്ലേ ഈ ഞാണിൻ്റെ മധ്യബിന്ദുവുക്കാണ് നമ്മളത് വരച്ചിട്ടുള്ളത്. കാരണം ലംബ സമഭാജി വരക്കുമ്പോൾ അത് എങ്ങനെയായാലും അതിൻ്റെ മധ്യബിന്ദുവിലല്ലേ തട്ടുക, അതായത് ഞാണിൻ്റെ മധ്യബിന്ദു ആയിരിക്കൂലേ ആ പോയിൻ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും വരുന്ന ഭാഗം അതിൻ്റെ ഒരു ഭാഗമായിരിക്കും അഥവാ പകുതി ആയിരിക്കും. എന്ന് വെച്ചാൽ ഇത്രയും ഭാഗം തുല്യമായി കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗം തുല്യമാവൂലേ? അല്ല മക്കളെ. അപ്പോൾ ഇത്രയും ഭാഗം തുല്യമായപ്പോൾ ഇതും തുല്യമായി, ഇത് തുല്യമായപ്പോൾ ഇതും തുല്യമായി. എന്ന് വെച്ചാൽ ഈ രണ്ട് ഞാണിൻ്റെയും പകുതിയോളം തുല്യമായി. അപ്പോൾ അതിൻ്റെ ഫുൾ ലെങ്ത്തും തുല്യമാവൂലേ? ആവൂലേ മക്കളെ. ഇതിപ്പോൾ ഒരു മൂന്ന്, ഇത് മൂന്നാണെങ്കിൽ ഇതിൻ്റെ മൊത്തം എടുത്താതാ ഇത് മൂന്ന്, ഇത് മൂന്ന് വരും. അപ്പോൾ ആ ഞാൻ തുല്യമല്ലേ? അത്രയേ ഉള്ളൂ, കൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു രണ്ട് ഞാണിൻ്റെയും പകുതി ഭാഗങ്ങൾ തുല്യമായി അല്ലേ. അപ്പോൾ അതിൻ്റെ ഫുൾ ലെങ്ത്ത് എടുത്താലും അത് തുല്യമാകും. എന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാം? എ ഇ എന്ന ഞാണും അതുപോലെ തന്നെ എ എഫ് എന്ന ഞാണും തുല്യമാണ്. ശരിയാണല്ലോ? ഇതന്നെയല്ലേ നമുക്ക് തെളിയിക്കേണ്ടത്, ഈ രണ്ട് ഞാണുകൾക്ക് നീളം തുല്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടത്. അപ്പോൾ തെളിഞ്ഞില്ലേ? പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ആ നമ്മൾ ഇവിടെ നമ്മൾ ചെയ്ത കാര്യം, വൃത്തകേന്ദ്രത്തിൽ നിന്ന് രണ്ട് ഞാണിലേക്കും ലംബ സമവാചി വരച്ചു. അപ്പോൾ നമുക്ക് രണ്ട് ത്രികോണം കിട്ടി. ആ രണ്ട് ത്രികോണത്തിലെല്ലാ കോണുകളും തുല്യം നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് തുല്യ ത്രികോണമായി. തുല്യ ത്രികോണമായി കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി വശങ്ങളും തുല്യമാകും. ആ രണ്ട് വശങ്ങളും കൂടി തുല്യമായി. അപ്പോൾ നമുക്കതിൽ നിന്ന് ആവശ്യമുള്ള കാര്യം കിട്ടി, അത് നമ്മൾ എടുത്തെഴുതി. അപ്പോൾ രണ്ട് ഞാണുകൾക്ക് ഒരേ നീളമായി. സിമ്പിളല്ലേ? ഇതേപോലെയുള്ള ചോദ്യങ്ങളാണ് ഇനിയുള്ളത്. ഒരു ചോദ്യം കൂടി ഉണ്ട് ഈ പാർട്ടിൽ, അതും കൂടെ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് പത്താമത്തെ ചോദ്യമാണ്. പത്താമത്തെ ചോദ്യം ഞാൻ വായിക്കാം. ചിത്രത്തിൽ ആരങ്ങളും ഞാണുകളും തമ്മിലുള്ള കോണുകൾ തുല്യമാണ്, ഞാണുകൾക്ക് ഒരേ നീളമാണെന്ന് തെളിയിക്കുക. ഇതാണ് ചിത്രം, കണ്ടില്ലേ? ഓക്കെ, ഇനി നമുക്ക് തെളിയിക്കാൻ പറഞ്ഞിട്ടുള്ള എന്താ മക്കളെ, നമുക്കൊന്നുകൂടെ വായിച്ചു നോക്കാം. ചിത്രത്തിൽ ആരങ്ങളും ഞാണുകളും തമ്മിലുള്ള കോൺ അത് തുല്യമാണ്. ഏതാ മക്കളെ ഈ ചിത്രത്തിലെ ആരം? ആ മക്കൾക്ക് മനസ്സിലാവുന്നുണ്ട്, വൃത്തകേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിലേക്ക് വരക്കുന്നതല്ലേ ആരം. അപ്പോൾ ഈ രണ്ട് വരയാണ് ആരം എന്ന് നമുക്ക് മനസ്സിലായി. അതായത് ഈ നീല മാർക്കർ കൊണ്ട് ഞാൻ അടയാളപ്പെടുത്തിയതാണ് ആരം. അപ്പോൾ ചിത്രത്തിൽ ആരങ്ങളും ഞാണ് നമുക്ക് എന്തായാലും അറിയാം അല്ലേ, വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കൾ യോജിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ രണ്ടെണ്ണമാണ് ഞാണ്. അപ്പോൾ ആരങ്ങളും ഞാണുകളും തമ്മിലുള്ള കോണുകൾ തുല്യമാണെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി, ആ ഇതൊരാരാണ്, ഇതൊരു ഞാണാണ്, അപ്പോൾ ഇതൊരു കോണാണ്, അതിൻ്റെ ഇടയിലെ കോണ്. അതുപോലെ തന്നെ ആരത്തിൻ്റെയും ഞാണിൻ്റെയും ഇടക്കുള്ള കോണെന്ന് പറയുമ്പോൾ ഇതും ഉണ്ടാകും. അപ്പോൾ ഈ രണ്ട് കോണുകൾ തുല്യമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് തെളിയിക്കേണ്ടത് ഞാണുകൾക്ക് ഒരേ നീളമാണെന്ന് തെളിയിക്കണം. അപ്പോൾ ആകെ തന്നിട്ടുള്ളത് ആ ഈ രണ്ട് കോണ് തുല്യമാണെന്ന് തന്നിട്ടുണ്ട്. അതായത് ആരും ഞാണും തമ്മിലുള്ള കോണ് തുല്യമാണ്. ഇനി നമുക്ക് തെളിയിക്കേണ്ടത് എന്താണ്? ഈ രണ്ട് ഞാണിനും ഒരേ നീളമാണെന്ന് തെളിയിക്കണം. ഓക്കെ, അപ്പോൾ സിമ്പിളാണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുക മക്കളെ, പറ. ഇവിടെയും നമുക്ക് ഞാണിൻ്റെ നീളമാണ് ചോദിച്ചിട്ടുള്ളത്. ശ്രദ്ധിച്ച് കേട്ടോളിയും, ഞാണിൻ്റെ നീളമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പറ,
വൃത്തകേന്ദ്രത്തിൽ നിന്നും ഞാനിലേക്ക് ലംബസമഭാജികൾ വരക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? ലംബസമഭാജി വരക്കാണ്. ഓക്കെ, ലംബസമഭാജി വരച്ചു. ശരിയാണല്ലോ, ലംബസമഭാജി വരച്ചു. ഓക്കെ, ഇനി നമുക്ക് രണ്ട് ത്രികോണം കിട്ടി. അപ്പോൾ ഞാനിതിന് പേര് കൊടുക്കുകയാണ്, എ ബി സി ഡി ഇ എഫ് ജി. ഓക്കെ, നിങ്ങളുടെ മെറ്റീരിയലിൽ അതേപോലെ പേര് കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകും, അതുകൊണ്ടാണ്. ഓക്കെ, എങ്ങനെയും പേര് കൊടുക്കാം. അപ്പോൾ ഈ രണ്ട് കോണ് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്, തുല്യമാണെന്ന് തന്നിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ നമുക്ക് രണ്ട് ത്രികോണം കിട്ടിയിട്ടുണ്ടാവും ലംബസമഭാജി വരച്ചപ്പോൾ. ആ ത്രികോണങ്ങൾ നമുക്കൊന്ന് എടുത്ത് എഴുതാം. ഏതൊക്കെയാണ് മക്കളെ ത്രികോണങ്ങൾ? ത്രികോണം എ ബി സിയും അതുപോലെ തന്നെ ത്രികോണം ഡി ഇ സിയും. ശരിയല്ലേ? ഈ രണ്ട് ത്രികോണത്തിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം, ഈ രണ്ട് കോണ് തുല്യമാണ്. അതായത് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് ആരവും ഞാനും തമ്മിലുണ്ടാക്കുന്ന കോണ് തുല്യമാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? കോൺ ബി എ സി സമം കോൺ സി സി ഡി ഇ. ശരിയാണല്ലോ, കോൺ ബി എ സി സമം കോൺ സി ഡി ഇ. ഇതിന് കാരണം എന്താണ്? ചോദ്യത്തിൽ തന്നിട്ടുണ്ട്, തന്നിരിക്കുന്നു. ഓക്കെയാണല്ലോ, അതാണ് അതിൻ്റെ കാരണം. ഇനി ഇവിടെ ശ്രദ്ധിച്ചോളൂ, നമ്മൾ ലംബസമഭാജി വരച്ചു എന്ന് പറഞ്ഞു രണ്ട് ഞാനിലേക്കും. ശരിയല്ലേ? അപ്പോൾ ലംബസമഭാജി വരക്കുമ്പോൾ തീർച്ചയായിട്ടും ആ കോൺ എന്താകും? മട്ടക്കോണാകും. ശരിയല്ലേ? എന്ന് വെച്ചാൽ ആ കോണ് 90 ഡിഗ്രി ആകും. ശരിയല്ലേ? അപ്പോൾ ആ രണ്ട് കോണും തുല്യമല്ല മക്കളെ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? കോൺ പറ, കോൺ എ ബി സി സമം കോൺ ഡി ഇ സി. ശരിയല്ലേ? ഇതിന് കാരണം എന്താണ്? ഇത് മട്ടക്കോണാണ്. ലംബസമഭാജി വരച്ചപ്പോൾ അത് മട്ടക്കോണായി, 90 ഡിഗ്രിയായി. അപ്പോൾ അത് തുല്യമാണ്. ഓക്കെ, നേരത്തെ ഉള്ള ചോദ്യത്തിൽ പറഞ്ഞ അതേപോലെ തന്നെ ഒരു ത്രികോണത്തിൻ്റെ രണ്ട് കോണുകൾ മറ്റേ ത്രികോണത്തിൻ്റെ രണ്ട് കോണിനോട് തുല്യമായാൽ ശേഷിക്കുന്ന കോൺ, അതായത് ബാക്കി വരുന്ന മൂന്നാമത്തെ കോണും എങ്ങനെയായാലും അത് തുല്യമായിരിക്കും. ശരിയല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? ബാക്കി വരുന്ന ഈ രണ്ട് കോണും തുല്യമാകും. അപ്പോൾ നമുക്കത് അത് എഴുതാം. ഏതാണ് ആ കോണ് പറ? എ സി ബി എന്ന് പറഞ്ഞ കോണും അതുപോലെ തന്നെ കോൺ ഡി സി ഇ. ശരിയല്ലേ? ഈ രണ്ട് കോണ് തുല്യമാണ്, കാരണം ബാക്കി വരുന്ന അല്ലെങ്കിൽ ശേഷിക്കുന്ന കോണാണ്. ഓക്കെ, ഇതൊക്കെ എഴുതുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. ആദ്യത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും, ആദ്യത്തെ അവസാനത്തെ മാറിയാലും കുഴപ്പമില്ല, നടുവത്തെ മാറരുത്. ഓക്കെ, കാരണം ഈ കോൺ എന്ന് പറയുന്നത് ഈ നടുവത്തെ ഇതാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇവിടെ എ ആണ്, എയും ഡിയും ആണ്, കണ്ടോ, എയും ഡിയും ആണ്. രണ്ടാമത്തിൽ ബിയും ഇയും ആണ്, ബിയും ഇയും ആണ്. മൂന്നാമത്തിൽ സിയും സിയും ആണ്. ഇതാ, മനസ്സിലായോ? അപ്പോൾ നടുവത്തത് എന്തായാലും മാറരുത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഒന്നുകൂടെ പറയാം, എ സി എന്ന് പറഞ്ഞ വശവും ഡി സി എന്ന് പറഞ്ഞ വശവും തുല്യം നമുക്ക് എഴുതാൻ പറ്റുമോ? പറ്റുമോ മക്കളെ? എ സിയും ഡി സിയും തുല്യമാണോ? എ സിയും ഡി സിയും തുല്യമാണോ? ആണ്. കാരണം എന്താണ്? ആ രണ്ട് ത്രികോണത്തിൻ്റെയും, അല്ലെങ്കിൽ ത്രികോണത്തിൻ്റെ അല്ല, ആ വൃത്തത്തിൻ്റെ ആരങ്ങളല്ലേ മക്കളെ അത്? എ സി എന്ന് പറയുന്നതും ഡി സി എന്ന് പറയുന്നതും വൃത്തത്തിൻ്റെ ആരങ്ങളാണ്. അപ്പോൾ ആരങ്ങൾ തുല്യമല്ലേ? അപ്പോൾ നമുക്ക് എ സി സമം ഡി സി എന്ന് എഴുതാം. കാരണം എന്താണ്? അത് വൃത്തത്തിൻ്റെ ആരങ്ങളാണ്. ശരിയല്ലേ? ആരമാണ്, ആരമായതുകൊണ്ട് എല്ലാ ആരങ്ങളും തുല്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രണ്ട് ത്രികോണത്തിൽ നിന്നും പാടെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എടുത്തെഴുതി. ഓക്കെ, മൂന്ന് കോണും തുല്യമാണ്, അതായത് ത്രികോണങ്ങളുടെ എല്ലാ കോണും തുല്യമാണ്, ഒരു വശവും തുല്യമാണ്. കഴിഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞ അതേപോലെ തന്നെ ഒരു ത്രികോണത്തിലെ എല്ലാ കോണുകൾ മറ്റൊരു ത്രികോണത്തിൻ്റെ എല്ലാ കോണിനോടും തുല്യമായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ആ രണ്ട് ത്രികോണങ്ങളും എന്താണ്? തുല്യ ത്രികോണങ്ങളാണ്. ശരിയല്ലേ? അപ്പം നമുക്ക് എന്ത് പറയാം? ദെർഫോർ പറമക്കളെ, ഏത് രണ്ട് ത്രികോണങ്ങളാണ്? എ ബി സി എന്ന് പറയുന്ന ത്രികോണവും അതുപോലെ തന്നെ ഡി ഇ സി എന്ന് പറയുന്ന ത്രികോണവും തുല്യമാണ്. എങ്ങനെയെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് എന്ത് പറയാം? ത്രികോണങ്ങൾ തുല്യമായി കഴിഞ്ഞാൽ ഇനി ബാക്കി വരുന്ന വശങ്ങളൊക്കെ തുല്യമാകും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ബാക്കി ഇനി ഏതൊക്കെയാണ് വശങ്ങൾ തുല്യമാവുള്ളത്? എ സി എന്ന് പറഞ്ഞ വശം ഡി സി, ഇത് തുല്യമായി അല്ലേ. ഈ രണ്ട് വശങ്ങൾ തുല്യമായി. അപ്പോൾ ഇനി ഇത് മാത്രമല്ലേ ബാക്കിയുള്ളൂ? ഇതും 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 ഇതും. ശരിയല്ലേ? ഏത് വശമാണ് തുല്യമാവുക നിങ്ങൾക്ക് അറിയില്ലേ?
തുല്യ കോണിനെതിരെയുള്ള വശങ്ങളാണ് തുല്യാവുക. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ആ ഈ സി എന്ന് പറഞ്ഞ കോൺ, അതായത് എ സി ബിയും ഡി സി ഇയും അല്ലേ, ഈ രണ്ട് കോണ് തുല്യമാണ് നമുക്ക് തെളിയിച്ചതാണ്. അപ്പോൾ ഇതിനെതിരെയുള്ള വശങ്ങൾ തുല്യമായിരിക്കും അല്ലേ, ഇതിനെതിരെയുള്ള ഈ വശം ഈ കോണിനെതിരെയുള്ള ഈ വശവും തുല്യമായിരിക്കും, ശരിയല്ലേ. അതായത് എ ബി സമം പറ ഡി ഇ എന്ന് നമുക്ക് പറയാം, ശരിയല്ലേ. അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാം, ഈ കോണും ഈ കോണും തുല്യമാണെന്ന് ചോദ്യത്തിൽ തന്നിട്ടില്ല മക്കളെ, തന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഈ കോണിനെതിരെയുള്ള ഈ വശവും ഈ കോണിനെതിരെയുള്ള ഈ വശവും തുല്യമാണെന്ന് പറഞ്ഞൂടെ, പറഞ്ഞൂടെ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ബി സി സമം സി ഇ, ശരിയാണല്ലോ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി കഴിഞ്ഞു പരിപാടി. നമുക്ക് ഇവിടെ എ ബിയും ഡി ഇയും തുല്യമാണെന്ന് തന്നിട്ടുണ്ട് അല്ലേ, കിട്ടിയിട്ടുണ്ട്. എ ബിയും ഡി ഇയും തുല്യമാണ്, അതായത് ഈ ഞാണിൻ്റെ പകുതി ഭാഗങ്ങൾ തുല്യമായി അല്ലേ, എ ബിയും ഡി ഇയും. കാരണം എന്താ, ലംബ സമഭാജ്യം വരച്ചതോടുകൂടെ ആ ഞാണിൻ്റെ പകുതി ആണ് ഒരു ഭാഗം ഉണ്ടാവുക. അപ്പോൾ ആ രണ്ട് ഭാഗങ്ങൾ തുല്യമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഞാണ് മുഴുവൻ എടുത്താലും അതും തുല്യാവൂലേ, ശരിയല്ലേ. അപ്പം നമുക്ക് എന്ത് പറയാം, അവസാനമായിട്ട് നമുക്ക് എന്ത് പറയാം മക്കളെ, പറ. ആ ഈ രണ്ട് ഞാണുകൾക്കും ഒരേ നീളമായിരിക്കും, അതായത് എ എഫ് സമം ഡി ജി എന്ന് നമുക്ക് പറയാം, ശരിയാണല്ലോ. ഈ രണ്ട് ഞാണിനും ഒരേ നീളമായിരിക്കും. എങ്ങനെയെന്ന് കിട്ടിയല്ലോ, മനസ്സിലായല്ലോ. ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കഴിഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞ അതേപോലെ തന്നെയാണ്. ഓക്കെ, രണ്ട് ത്രികോണങ്ങൾ തുല്യം തെളിയിച്ചു, അപ്പോൾ ബാക്കിയുള്ള വശങ്ങൾ തുല്യമായി. അപ്പോൾ അത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടി, ഈ രണ്ട് ഞാണിനും ഒരേ നീളമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് അടുത്തൊരു ഭാഗമാണുള്ളത്, അത് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ 10 ചോദ്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കേണ്ടത് പുതിയൊരു ടോപ്പിക്കാണ്, ഞാണുകളുടെ നീളം. എന്താണ് ഞാണുകളുടെ നീളം എന്ന ഒരു പുതിയ ടോപ്പിക്കാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ശ്രദ്ധിച്ചോളൂ, ഞാണുകളുടെ നീളം, അതിൽ നമുക്ക് കാര്യമായിട്ട് പറയുന്നത്, ശ്രദ്ധിച്ചോളൂ. ഇവിടെ ഞാനൊരു പോയിൻ്റ് എഴുതിയിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കാണേ. വൃത്തത്തിലെ ഏത് ഞാണിൻ്റെയും പകുതിയുടെ വർഗം ആരത്തിൻ്റെയും കേന്ദ്രത്തിൽ നിന്ന് ഞാണിലേക്കുള്ള ലംബദൂരത്തിൻ്റെയും വർഗങ്ങളുടെ വ്യത്യാസമാണ്. സിമ്പിൾ പോയിൻ്റാണ്, ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തുതരാം, ശ്രദ്ധിച്ചോളൂ. ഇവിടെ ഞാനൊരു വൃത്തം വരച്ചിട്ടുണ്ട്, ശരിയല്ലേ. വൃത്തത്തിൻ്റെ കേന്ദ്രമാണ് ഡി എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, രണ്ട് ഞാണുകൾ ഇവിടെ ഉണ്ട്, എ സി എന്ന് പറഞ്ഞ ഞാണും ഇ ജി എന്ന് പറഞ്ഞ ഞാണും, ശരിയാണല്ലോ. ആരങ്ങളാണ് ഡി സിയും ഡി ജിയും, വൃത്തത്തിൻ്റെ രണ്ട് ആരങ്ങളാണ് ഡി സിയും ഡി ജിയും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഞാൻ വരച്ചിട്ടുള്ളത്. ഇനി നമുക്ക് പറഞ്ഞ പോയിൻറ്റുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. വൃത്തത്തിലെ ഏത് ഞാണിൻ്റെയും പകുതിയുടെ വർഗം, ഇതാണ് ഇമ്പോർട്ടൻ്റ്, പകുതിയുടെ വർഗം, ഞാണിൻ്റെ പകുതിയുടെ വർഗം എന്ന് വെച്ചാൽ, ഞാണിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ഈ രണ്ട് ഞാണ് നമ്മൾ എടുത്തിട്ടുണ്ട്, എ സിയും ഇ ജിയും. അപ്പോൾ അതിൻ്റെ പകുതിയുടെ വർഗം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു പകുതി, ഞാനിതാ ഇതാണ് മൊത്തമെങ്കിൽ ഇതിൻ്റെ ഒരു പകുതി ഞാനിതാ ഇത്രയും ഭാഗം എടുത്തു ഒരു ഞാണിൻ്റെ, അതായത് ബി സി. ഓക്കെ, ഞാണിൻ്റെ പകുതി. അതുപോലെ ഇ ജി എന്ന് പറഞ്ഞ ഞാണിൻ്റെ പകുതി ഭാഗം ഞാൻ എഫ് ജി എന്ന് പറഞ്ഞ ഭാഗം എടുത്തു, കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇത് പകുതിയുടെ വർഗം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നെടുത്താൽ മതി. ഓക്കെ, ഞാനിവിടെ അത് മതി, നമുക്ക് രണ്ട് ഞാണിവിടെ ഉണ്ട്, ഒരു ഞാണിൻ്റെ പറഞ്ഞാൽ മതി. അപ്പോൾ എന്താ പറഞ്ഞത്, ഞാണിൻ്റെ പകുതിയുടെ വർഗം, അതായത് പകുതിയുടെ വർഗം, ഈ ഞാണ് എ സി ആണ് ഞാണ്, അതിൻ്റെ പകുതി ബി സി ആണ്, അപ്പോൾ അതിൻ്റെ വർഗം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം മക്കളെ, ഞാണിൻ്റെ പകുതി അവിടെ ബി സി ആണ്, ബി സിൻ്റെ വർഗം, ശരിയല്ലേ. ഇങ്ങനെ എഴുതാം, ഇതെന്താണെന്ന് പറയുന്നത്, ഇത് എന്തിനോട് തുല്യമെന്നാണ് പറയുന്നത്, ആരത്തിൻ്റെയും കേന്ദ്രത്തിൽ നിന്ന് ഞാണിലേക്കുള്ള ലംബദൂരത്തിൻ്റെയും വർഗങ്ങളുടെ വ്യത്യാസമാണ്. ഓക്കെ, എന്തിൻ്റെയൊക്കെ വർഗങ്ങളുടെ വ്യത്യാസമാണ്, ആ ആരത്തിൻ്റെയും കേന്ദ്രത്തിൽ നിന്ന് ഞാണിലേക്കുള്ള ലംബദൂരത്തിൻ്റെയും വർഗങ്ങളുടെ വ്യത്യാസമാണ് എന്ന് വെച്ചാൽ, ആരം എന്ന് പറഞ്ഞാൽ ഇതല്ലേ, ആരം എന്ന് പറഞ്ഞാൽ ഇതാണ്. അതുപോലെ തന്നെ ലംബദൂരം എന്ന് പറയുമ്പോൾ ഞാണിലേക്കുള്ള ലംബദൂരം ഇതല്ലേ, കേന്ദ്രത്തിൽ നിന്ന് ഞാണിലേക്കുള്ള ലംബദൂരം ഇതാണ്. അപ്പോൾ ഈ രണ്ടിൻ്റെയും വർഗങ്ങൾ കണ്ടിട്ട് അതിൻ്റെ വ്യത്യാസം കണ്ടാൽ നമുക്ക് ആരെ കിട്ടുന്ന പറഞ്ഞത്, ആ ഈ ഞാണിൻ്റെ പകുതിയുടെ വർഗം കിട്ടുന്ന പറഞ്ഞത്. സിമ്പിളായിട്ടൊന്നുകൂടെ പറഞ്ഞുതരാം,
വൃത്തത്തിലെ ഏത് ഞാനിൻ്റെയും പകുതിയുടെ വർഗം. ഇപ്പോൾ ഞാനിവിടെ വൃത്തം വരച്ചു, അതിലെ എ സി എന്ന് പറഞ്ഞ ഞാനാണ് ഞാൻ എടുത്തത്. എ സി എന്ന് പറഞ്ഞ ഞാനെടുത്തു, എ സി എന്ന് പറഞ്ഞ ഞാനെടുത്തു, അതിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ എന്താ വരിക? പകുതിയുടെ വർഗം അല്ലേ, പകുതി എന്ന് പറഞ്ഞാൽ ബി സി ആണ്. അപ്പോൾ പകുതിയുടെ വർഗം എന്ന് പറയുമ്പോൾ ബി സീൻ്റെ വർഗം, ബി സി സ്ക്വയർ. ഓക്കെ, അത് ഞാനിവിടെ എഴുതി, ഞാനിൻ്റെ പകുതിയുടെ വർഗം. ശരിയാണല്ലോ, ഇതുവരെ ഓക്കെയാണ്. അതെന്തിനോട് തുല്യം എന്ന് പറയുന്നത് അറിയോ? ആരത്തിൻ്റെയും, ആരെന്ന് പറയുമ്പോൾ ഇവിടെ ഡി സി. ഓക്കെ, ആരത്തിൻ്റെയും കേന്ദ്രത്തിൽ നിന്ന് ഞാനിലേക്കുള്ള ലംബ ദൂരം എന്ന് പറഞ്ഞാൽ കേന്ദ്രം ഇതാണ്, ഞാനിതാണ്, അപ്പോൾ ഇതിലേക്കുള്ള ലംബ ദൂരം ബി ഡി. ഓക്കെ, അതിൻ്റെയും വർഗങ്ങളുടെ വ്യത്യാസമാണ് എന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ ആരെന്ന് പറഞ്ഞാൽ ഡി സി ആണ്, അതിൻ്റെ വർഗം. അതുപോലെ തന്നെ ലംബ ദൂരം എന്ന് പറഞ്ഞാൽ ബി ഡി ആണ്, അതിൻ്റെയും വർഗം. ഇതിൻ്റെ വർഗം കണ്ടിട്ട് അതിൻ്റെ വ്യത്യാസം കണ്ടാൽ, അഥവാ മൈനസ് കണ്ടാൽ, വ്യത്യാസം എന്ന് പറഞ്ഞാൽ മൈനസ് അല്ലേ, ഇത് കണ്ടാൽ നമുക്ക് ഇത് കിട്ടുന്ന പറഞ്ഞ്, ഇത്രയും പറയേണ്ട ആവശ്യമൊന്നുമില്ല. വൃത്തത്തിലെ ഏത് ഞാനിൻ്റെയും പകുതിയുടെ വർഗം, ഇതാ ഞാനിൻ്റെ പകുതി, അതിൻ്റെ വർഗം എന്ന് പറഞ്ഞാൽ ബി സി സ്ക്വയർ. എന്താവുന്ന പറയണത്? കേന്ദ്രത്തിൽ ആരത്തിൻ്റെയും കേന്ദ്രത്തിൽ നിന്ന് ഞാനിലേക്കുള്ള ലംബ ദൂരത്തിൻ്റെയും വർഗ്ഗങ്ങളുടെ വ്യത്യാസമാണ്. ആരം എന്ന് പറഞ്ഞാൽ ഇവിടെ ഡി സി ആണ്, അപ്പോൾ ഡി സീൻ്റെ വർഗം ഡി സി സ്ക്വയർ. അതിൻ്റെയും ലംബ ദൂരം, ലംബ ദൂരം എന്ന് പറഞ്ഞാൽ ഡി ബി ആണ്, അതിൻ്റെ വർഗം ഡി ബി സ്ക്വയർ, അപ്പോൾ ഡി ബി സ്ക്വയർ അല്ലെങ്കിൽ ബി ഡി സ്ക്വയർ. ഡി ബി എന്നും ബി ഡി എന്നും പറയാം. ഓക്കെ, അപ്പോൾ ബി ഡി സ്ക്വയർ. ആ രണ്ട് വർഗ്ഗം കണ്ടിട്ട് അതിൻ്റെ വ്യത്യാസം കണ്ടല്ല, വർഗ്ഗങ്ങളുടെ വ്യത്യാസം കണ്ടാൽ നമുക്ക് ആരെ കിട്ടും? നേരത്തെ പറഞ്ഞ ഞാനിൻ്റെ പകുതി കിട്ടും, പകുതിയുടെ വർഗം കിട്ടും. ഇതാണ് ആ സമവാക്യം. സമവാക്യം ഇങ്ങനെ സമവാക്യമൊന്നും പഠിക്കരുത്, ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്. ഇതിൻ്റെ അർത്ഥം എന്താ അറിയോ? ഇത്രയും പറയേണ്ട ആവശ്യമില്ല. ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണ്, ഇത് ഈ കൺസെപ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ലംബമാണ് വരച്ചിട്ടുള്ളത്, അപ്പോൾ ഇവിടെ മട്ടക്കോണായി. അപ്പോൾ അത് റൈറ്റ് ആംഗിൾ, റൈറ്റ് ആംഗിൾ അതായത് റൈറ്റ് ട്രയാംഗിൾ, അതായത് മട്ട ത്രികോണമല്ലേ അവിടെ ഉണ്ടാവുക? ശരിയാണ്. ആ മട്ട ത്രികോണത്തിൻ്റെ കർണാണ് ഡി സി, അതിൻ്റെ ലംബ ദൂരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉയരാണ്. ഓക്കെ, ഇതിൻ്റെ പാതാണ് ബി സി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് പൈതഗോറ സിദ്ധാന്തമാണ്. ഇത്രയും മെനക്കെട്ട് നമ്മൾ പറഞ്ഞ സാധനം നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. എന്താണ്? പൈതഗോറ സിദ്ധാന്തമാണ് ഇവിടെ പഠിച്ചത്. ഓക്കെ, പൈതഗോറ സിദ്ധാന്തം എന്താ ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. ബി സി എന്ന് പറഞ്ഞാൽ ആരാണ്? അതിൻ്റെ കർണാണ്. ഓക്കെ, ഇത് കർണാണ്, ശരിയല്ലേ, കർണം. അതുപോലെ തന്നെ ഇവിടെ ഡി സി എന്ന് പറഞ്ഞാൽ ആരാണ്? ഡി സി എന്ന് സോറി ബി സി ആണ് അല്ലേ. ബി സി എന്ന് പറഞ്ഞാൽ പാതാണ് കേട്ടോ, ബി സി എന്ന് പറഞ്ഞാൽ പാതല്ലേ, ബി സി എന്ന് പറഞ്ഞാൽ പാതാണ്. ഇവിടെ ഡി സി എന്ന് പറഞ്ഞാലാണ് കർണം അല്ലേ, ശരിയല്ലേ, ഏറ്റവും നീളം കൂടിയ വശമാണ് കർണം. അപ്പോൾ ഡി സി കർണമാണ്. അതുപോലെ തന്നെ ബി ഡി എന്ന് പറഞ്ഞാൽ ആരാ? ബി ഡി എന്ന് പറഞ്ഞാൽ ലംബ ദൂരം, അതായത് ഇതിൻ്റെ ഹൈറ്റ്, അതായത് ഉയരം. ശരിയാണല്ലോ, ഉയരം. അപ്പോൾ പൈതഗോറ സിദ്ധാന്തമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അല്ലേ. പാദം സ്ക്വയർ കാണാൻ എന്ത് ചെയ്താൽ മതി? കർണം സ്ക്വയറിൽ നിന്ന് ഉയരം സ്ക്വയർ കുറച്ചാൽ മതി. ശരിയല്ലേ? അല്ല മക്കളെ, അത്രയേ ഉള്ളൂ. അപ്പോൾ പൈതഗോറ സിദ്ധാന്തമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് മനസ്സിലാക്കുക. പഠിക്കാനൊന്നുമില്ലല്ലോ, സിമ്പിളല്ലേ. അപ്പോൾ ഒരു വൃത്തത്തിലെ ഏത് ഞാനിൻ്റെയും പകുതിയുടെ വർഗം, നമുക്ക് എന്ത് കിട്ടും? ആരത്തിൻ്റെയും കേന്ദ്രത്തിൽ നിന്ന് ഞാനിലേക്കുള്ള ലംബ ദൂരത്തിൻ്റെയും വർഗ്ഗങ്ങളുടെ വ്യത്യാസമാണ്. അപ്പോൾ സിമ്പിളായിട്ട് മനസ്സിലാക്കുക, ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള സിദ്ധാന്തം ഏതാണ്? പൈതഗോറ സിദ്ധാന്തമാണ്. ഇപ്പോൾ ഈ ത്രികോണത്തിൽ പൈതഗോറ സിദ്ധാന്തം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ സംഭവം കിട്ടും. ഓക്കെയാണല്ലോ, സിമ്പിളല്ലേ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് ഏതായാലും ചോദ്യത്തിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമുക്കിനി 10-ാമത്തെ ചോദ്യം നമ്മൾ കഴിഞ്ഞു അല്ലേ. ഓക്കെ, 11-ാമത്തെ ചോദ്യമാണ് ഇനി നമുക്ക് പറയാനുള്ളത്. ശ്രദ്ധിച്ചോളൂ, 11-ാമത്തെ ചോദ്യം, ഞാൻ വായിക്കാം. 11-ാമത്തെ ചോദ്യം എന്താണ്? ഒരു വൃത്തത്തിൽ കേന്ദ്രത്തിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ അകലെയുള്ള ഞാണിൻ്റെ നീളം 6 സെൻറ്റിമീറ്റർ ആണ്. കേന്ദ്രത്തിൽ നിന്ന് 2 സെൻറ്റിമീറ്റർ അകലെയുള്ള ഞാണിൻ്റെ നീളം എത്രയാണ്? ഒന്നുകൂടെ പറയാം, ഒരു വൃത്തം ഞാൻ വരച്ചിട്ടുണ്ട്. ആ വൃത്തത്തിൽ കേന്ദ്രത്തിൽ നിന്ന് എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് അല്ലേ, കേന്ദ്രത്തിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ അകലെയുള്ള ഞാണിൻ്റെ നീളം 6 സെൻറ്റിമീറ്റർ ആണ്. എന്താ പറഞ്ഞത്? കേന്ദ്രത്തിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ അകലെയുള്ള ഞാണിൻ്റെ നീളമാണ് 6 സെൻറ്റിമീറ്റർ. അപ്പോൾ കേന്ദ്രത്തിൽ നിന്നിപ്പോൾ അകലം 1 സെൻറ്റിമീറ്റർ, ഈ ഞാണിലേക്ക് 1 സെൻറ്റിമീറ്ററാണ് അകലെങ്കിൽ ഈ ഞാണിൻ്റെ നീളം എത്രയെന്നാണ് പറഞ്ഞത്? 6 സെൻറ്റിമീറ്റർ ആണ് പറഞ്ഞ വ്യക്തമായി വിചാരിക്കുന്നു. കേന്ദ്രത്തിൽ നിന്ന് ഞാണിലേക്ക് 1 സെൻറ്റിമീറ്ററാണ് അകലം. ആ അകലം പാലിച്ചുകൊണ്ട് നമ്മളൊരു ഞാണ് വരച്ചാൽ ആ ഞാണിൻ്റെ നീളമാണ് 6 സെൻറ്റിമീറ്റർ. ശരിയാണല്ലോ. ഓക്കെ, ഇനി നമുക്ക്
കണ്ടുപിടിക്കാനുള്ളത് കേന്ദ്രത്തിൽ നിന്ന് 2 സെൻറ്റിമീറ്റർ അകലെ നമ്മൾ ഞാണ് വരക്കുകയാണെങ്കിൽ ആ ഞാണിൻ്റെ നീളം എത്രയായിരിക്കും. അപ്പോൾ നമ്മൾ കേന്ദ്രത്തിൽ നിന്നൊരു 2 സെൻറ്റിമീറ്റർ അകലത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്, 2 സെൻറ്റിമീറ്റർ അകലത്തിൽ ഒരു ഞാണ് വരക്കുകയാണെങ്കിൽ ഈ ഞാണിൻ്റെ നീളം എത്രയാണ് എന്നാണ് ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത്. ഈ ഞാണിൻ്റെ നീളം എത്രയാണ്? ഓക്കെ ആണല്ലോ. ചോദ്യം കൂടെ പറയാം. കേന്ദ്രത്തിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ അകലെയുള്ള ഞാണിൻ്റെ നീളം 6 സെൻറ്റിമീറ്റർ ആണെന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് 2 സെൻറ്റിമീറ്ററിൽ നമ്മളൊരു ഞാണ് വരക്കുകയാണെങ്കിൽ ആ ഞാണിൻ്റെ നീളം എത്രയായിരിക്കും? ഓക്കെ, സിമ്പിൾ ചോദ്യമാണ്. നമ്മളിപ്പോൾ പഠിച്ച ലോജിക്ക് വെച്ചിട്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഞാൻ അതിനെന്ത് ചെയ്യാണ്? ആ, നമ്മൾ ത്രികോണങ്ങളുണ്ട് ഇവിടെ അല്ലേ. അപ്പോൾ ഈ ത്രികോണത്തിന് പേര് കൊടുക്കുകയാണ് ഞാൻ. എ ബി സി ഡി ഇ എഫ് ജി എന്ന് കൊടുത്തു. കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ പേര് കൊടുത്തു. എന്നിട്ട് മക്കൾ ഇവിടെ നന്നായിട്ട് ശ്രദ്ധിക്കണേ. കേന്ദ്രത്തിൽ നിന്ന് ഈ ഞാണിൻ്റെ മധ്യബിന്ദുവിലേക്കാണ് നമ്മൾ ഒരു ഇത് വരച്ചിട്ടുള്ളത് അല്ലേ, അകലെ. ശരിയല്ലേ? എന്ന് വെച്ചാൽ മൊത്തം ഈ ഞാണിൻ്റെ നീളം 6 സെൻറ്റിമീറ്റർ ആണ്. ശരിയല്ലേ? അങ്ങനെ 6 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമുക്ക് ഈ ഭാഗം അതിൻ്റെ പകുതിയാണെന്ന് പറഞ്ഞൂടെ. ശരി, അതെത്രയാണ്? 3 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ. 6-ൻ്റെ പകുതി എത്രയാണ്? 3 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇവിടെ 2 ത്രികോണങ്ങൾ കിട്ടിയിട്ടുണ്ടാകും. നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താണ്? ആ, ഈ ഞാണിൻ്റെ നീളമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് മൊത്തം ഈ ഞാണിൻ്റെ നീളം 6 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് അറിയാം. അപ്പോൾ അതിൻ്റെ പകുതിയാണ് ഉണ്ടാവുക, 3 സെൻറ്റിമീറ്റർ ആണ് ഇഡിയുടെ അളവ് ഉണ്ടാവുക. ശരിയല്ലേ? സി ഇ എന്ന് പറയുന്നതിൻ്റെ അളവ് 1 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ഇഡിയും നമുക്കറിയാം. അപ്പോൾ നമുക്കിത് കണ്ടുപിടിച്ചൂടെ? കണ്ടുപിടിക്കാം. ഇപ്പോൾ നമ്മൾ പഠിച്ച ലോജിക്ക് വെച്ചിട്ട് നമ്മളെന്താ പഠിച്ചത്? ഏത് ഒരു വൃത്തത്തിൽ ഏത് ഞാണിൻ്റെയും പകുതിയുടെ വർഗം എന്താവും? ആ വൃത്തത്തിലെ ആരത്തിൻ്റെയും ലംബദൂരത്തിൻ്റെയും വർഗങ്ങളുടെ വ്യത്യാസമാണ് എന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഉപയോഗിച്ച പൈതഗോറസ് സിദ്ധാന്തമാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു വശം കണ്ടുപിടിക്കാം. ശരിയല്ലേ? അറിയാത്ത വശം നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ആ ത്രികോണത്തിൻ്റെ പേരെന്താണ് മക്കളെ? ത്രികോണം സി ഡി ഇ. ശരിയല്ലേ? സി ഡി ഇ എന്നാണ് ആ ത്രികോണം. ശരിയല്ലേ? അല്ലെങ്കിൽ സി ഇ ഡി. അപ്പോൾ ആ ത്രികോണത്തിൽ സി ഇ ഡി ആണ് അല്ലേ, വട്ടത്രികോണമല്ല. അപ്പോൾ സി ഇ ഡി എന്ന് കൊടുത്തു ഞാൻ. സി ഇ ഡി എന്ന് പറഞ്ഞ ത്രികോണത്തിൽ നമുക്ക് എന്തുപയോഗിക്കാം? പൈതഗോറസ് സിദ്ധാന്തം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ആ, ഇവിടെ കർണാണ് നമുക്ക് കാണേണ്ടത് അല്ലേ. അപ്പോൾ സി ഡി സ്ക്വയർ സമം എന്തെഴുതാം? കർണം സ്ക്വയർ സമം എന്താണ്? പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ശരിയല്ലേ? അപ്പോൾ ഇവിടെ പാദം എന്ന് പറഞ്ഞാൽ ഇ ഡി ആണ്, ഇ ഡി സ്ക്വയർ പ്ലസ് ഇവിടെ ലംബം എന്ന് പറഞ്ഞാൽ സി ഇ ആണ്, സി ഇ സ്ക്വയർ അല്ലെങ്കിൽ ഇ സി. ഇതെഴുതാൻ വയ്ക്കൂലേ പൈതഗോറസ് തിയറം വെച്ചിട്ട്? ഓക്കെ, അതായത് കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇവിടെ കർണം നമുക്കറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സി ഡി സ്ക്വയർ സമം ഇ ഡി നമുക്കറിയാം മക്കളെ. ഇ ഡി, ഇ ഡി എത്രയാണ് നമുക്കറിയാം? 3 ആണ് അല്ലേ, 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 3 സ്ക്വയർ പ്ലസ് സി ഇ നമുക്കറിയില്ലേ, സി എത്രയാണ്? 1 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്കത് അവിടെ കൊടുക്കാം. സി എത്രയാണ്? 1 സെൻറ്റിമീറ്റർ. അപ്പോൾ 1 സ്ക്വയർ. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ സി ഡി സ്ക്വയർ സമം 3 സ്ക്വയർ 9 ആണ് പ്ലസ് 1 സ്ക്വയർ 1 ആണ്. സിമ്പിൾ. സി ഡി സ്ക്വയർ അപ്പോൾ എത്ര കിട്ടും? 9 1 കൂട്ടിയാൽ 10 കിട്ടും. ശരിയല്ലേ? സി ഡിൻ്റെ സ്ക്വയറാണ് 10. അപ്പോൾ സി ഡി എന്താകും? റൂട്ട് 10 സെൻറ്റിമീറ്റർ. അറിയാവുന്ന കാര്യമല്ലേ? സിമ്പിൾ. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഇതിൽ സി ഡി എന്ന് പറയുന്ന ഈ ഒരു വശത്തിൻ്റെ അളവ് റൂട്ട് 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് അതിന് ആരെ കിട്ടി? ആ, ഈ വൃത്തത്തിൻ്റെ ആരം കിട്ടിയില്ലേ മക്കളെ. സി ഡി എന്ന് പറഞ്ഞാൽ ആരല്ലേ, കാരണം എന്താ, കേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിലേക്ക് വരച്ചിക്കാണ്. അപ്പോൾ അത് ആരല്ലേ, ആരം നമുക്ക് കിട്ടിയ റൂട്ട് 10 ആണ്. ശരിയല്ലേ? അപ്പോൾ സി ഡി റൂട്ട് 10 കിട്ടിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആരം റൂട്ട് 10 ആയി എന്നാണ്. അപ്പോൾ ഒരു വൃത്തത്തിൻ്റെ ആരമാണ് ഇത്. അതുപോലെ തന്നെ ഈ വൃത്തത്തിൻ്റെ മറ്റൊരു ആരമാണ് റൂട്ട് 10, ഈ ഒരു സി ബി എന്ന് പറഞ്ഞ വശം. ശരിയല്ലേ? എടാ, ഇത് റൂട്ട് 10 ആണ്, ഇത് റൂട്ട് 10 ആവും. കാരണം എന്താ, ഇതും ഈ വൃത്തത്തിൻ്റെ ആരല്ലേ. ഇതാ, കേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിലേക്ക് വരച്ചിക്കാണ് വരാം. അപ്പോൾ അതും റൂട്ട് 10 ആയില്ലേ. ആയില്ലേ? അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം? ഇവിടെ ഈ ഒരു വേറൊരു ത്രികോണം കാണാണ്ട്, ആ ത്രികോണം മട്ട ത്രികോണമാണ്. അപ്പോൾ അതിൽ പൈതഗോറസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ രണ്ട് വശം നമുക്കറിയാം. അപ്പോൾ 3-ാമത്തെ വശം കിട്ടൂലേ. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് മൊത്തം കിട്ടാൻ വല്ല പണിയുണ്ടോ? സിമ്പിളാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിച്ചൂടെ?
അപ്പോൾ നമുക്ക് ആവശ്യം ഇത് കണ്ടുപിടിക്കലാണ്, അതായത് ഈ ഞാണിൻ്റെ നീളം കണ്ടുപിടിക്കലാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്ത് പോണത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇവിടെ എത്തി അല്ലേ. റൂട്ട് 10 കിട്ടി ഇതിൻ്റെ ആരം. അപ്പോൾ ഇതും റൂട്ട് 10 ആണ്, അതായത് സി ബി എന്ന് പറഞ്ഞ വശം റൂട്ട് 10 ആണ്. ഇവിടെ നമുക്ക് എ സി നമുക്കറിയാം അല്ലേ, ഈ ലംബദൂരം 2 സെൻറ്റിമീറ്റർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ രണ്ട് വശങ്ങൾ ഇപ്പോൾ ഈ ത്രികോണത്തിൻ്റെ അറിയാം. അപ്പോൾ മൂന്നാമത്തെ വശം കണ്ടുപിടിച്ചൂടെ, എങ്ങനെ കണ്ടുപിടിക്കുക? ആ അവിടെ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, മറ്റൊരു ത്രികോണം നമുക്കിവിടെ കിട്ടി. ഏതാണ് ആ ത്രികോണം? എ സി ബി അല്ലെങ്കിൽ സി എ ബി എന്ന് പറഞ്ഞ ത്രികോണം കിട്ടി. ഈ ത്രികോണത്തിൽ നമ്മൾ പൈതഗോറസ് ഉപയോഗിച്ച് എന്താ വരിക? പറ, ഇവിടെ നമുക്ക് പാദമാണ് കണ്ടുപിടിക്കേണ്ടത്, ശരിയല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പാദം സ്ക്വയർ കാണാൻ വേണ്ടിയിട്ട്, അതായത് എ ബി സ്ക്വയർ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, കർണം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ അല്ലേ വരിക? അല്ല മക്കളെ, അതിന് കാണിച്ചു തരണോ? ശരിക്കും സമവാക്യം എന്താണ്, കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണ് അല്ലേ, അങ്ങനെയല്ലേ? അപ്പോൾ ഇതിൽ കർണം അറിയാം ലംബം അറിയാം, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പാദമാണ്. അപ്പോൾ എങ്ങനെ ഇതിന് പാദത്തിൽ നിന്ന് സമവാക്യം എങ്ങനെ ഉണ്ടാക്കുക? ആ ഈ പാദമാണ് കണ്ടുപിടിക്കേണ്ടത്, അപ്പോൾ അതിനെ അവിടെ നിർത്തുക, ലംബത്തിന് അങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ എന്ത് സംഭവിക്കുക? ആ ലംബം പ്ലസ് ആണ്, അങ്ങോട്ട് സമത്തിൻ്റെ അപ്പുറം പോരുമ്പോൾ മൈനസ് ആവും അല്ലേ. അപ്പോൾ കർണം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ ചെയ്താൽ നമുക്ക് ആരെ കിട്ടും, പാദം സ്ക്വയർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ പാദം സ്ക്വയർ എന്ന് പറഞ്ഞത് എ ബി ആണ്. അപ്പോൾ എ ബി സ്ക്വയർ സമം ആ കർണം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ. ഇവിടെ കർണം ആരാണ്, ബി സി ആണ്, ശരിയല്ലേ? ബി സി സ്ക്വയർ മൈനസ് പറ, കർണം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ. ലംബം എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ് മക്കളെ, എ സി ആണ്. അപ്പോൾ എ സി സ്ക്വയർ ആണോ? ഓക്കെ, എ ബി നമുക്കറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനെ അങ്ങനെ തന്നെ നിർത്തി. എ ബി സ്ക്വയർ സമം ബി സി എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ് മക്കളെ, ബി സി എന്ന് പറഞ്ഞാൽ ഈ വൃത്തത്തിൻ്റെ ആരമാണ്, അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്, റൂട്ട് 10 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം, റൂട്ട് 10 സ്ക്വയർ മൈനസ് എ സി എത്ര, എ സി നമുക്കറിയാം ഇത് തമ്മിൽ അകലെ 2 സെൻറ്റിമീറ്റർ ആണ്, അപ്പോൾ എ സി എത്ര, 2, ശരിയാണല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇതൊന്ന് ഇനി ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പമല്ലേ, എ ബി സ്ക്വയർ സമം റൂട്ട് 10 സ്ക്വയർ, റൂട്ടിൻ്റെ സ്ക്വയർ ആകുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ സംഖ്യ എഴുതിയാൽ മതി, 10. ഓക്കെ, 10 മൈനസ് 2 വർഗം 4 ആണ്. അപ്പോൾ ഇനി സിമ്പിളല്ലേ, എ ബി സ്ക്വയർ സമം 10 ന്ന് 4 പോയാൽ 6. അതായത് ഇതിന്ന് നമുക്ക് എന്ത് പറയാം, ദെർഫോർ എ ബി സമം എ ബി സ്ക്വയർ ആണ് 6. അപ്പോൾ എ ബി എത്ര വരിക, അതിൻ്റെ റൂട്ട് എടുത്താൽ മതി, റൂട്ട് 6 സെൻറ്റിമീറ്റർ കിട്ടി. എ ബി നമുക്ക് എത്ര എന്ന് കിട്ടി, റൂട്ട് 6 എന്ന് കിട്ടി. അതായത് നമുക്ക് മനസ്സിലായി എ ബി എന്ന് പറഞ്ഞാൽ ഈ അളവാണ് റൂട്ട് 6 സെൻറ്റിമീറ്റർ. ഏത്, ഇത്രയും അളവ്. ഓക്കെ, ഇത്രയും അളവേ ഉള്ളൂ, ശരിയല്ലേ? അപ്പോൾ മുകളിലെ ഞാണിൻ്റെ പകുതി ഭാഗം നമുക്ക് കിട്ടി, റൂട്ട് 6 സെൻറ്റിമീറ്റർ. നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ആ ഫുള്ള് ഞാണിൻ്റെ അളവാണ്. പകുതി കിട്ടിക്കഴിഞ്ഞാൽ ഫുള്ളാക്കാൻ വേണ്ടി എന്തെങ്കിലും പണിയുണ്ടോ? എന്ത് ചെയ്താൽ മതി, ആ നമുക്കറിയാം എഫ് ബി എന്ന് പറയുന്ന ഞാണിൻ്റെ നീളമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എഫ് ബി എന്ന് പറഞ്ഞ ഞാണിൻ്റെ നീളം ഏതൊക്കെയാണ്, എഫ് എ എന്ന് പറഞ്ഞ അളവും അതുപോലെ തന്നെ എ ബി എന്ന് പറഞ്ഞ അളവുമാണ്. ഇതിൽ നമുക്ക് എ ബി എന്തായാലും റൂട്ട് 6 ആണ് നമുക്കറിയാം. എന്തായാലും ഈ ഭാഗം റൂട്ട് 6 അല്ലേ, അതിൻ്റെ പകുതിയിലേക്കല്ലേ അതിൽ പൊട്ടിക്കണത്. അപ്പോൾ റൂട്ട് 6 പ്ലസ് റൂട്ട് 6 എന്ത് വരും, 2 റൂട്ട് 6 സെൻറ്റിമീറ്റർ എന്ന് വരും. ഇതാണ് ഞാണിൻ്റെ നീളം. എഫ് ബി എന്ന് പറയുന്ന ഞാണിൻ്റെ നീളം എത്രയാണ്, 2 റൂട്ട് 6 സെൻറ്റിമീറ്റർ. സിമ്പിളല്ലേ? ഒന്നുകൂടെ പറയാം, നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ അകലെ ഒരു ഞാണ് നമുക്ക് തന്നിട്ടുണ്ട്, അതിൻ്റെ നീളം 6 സെൻറ്റിമീറ്ററാണ് തന്നിട്ടുണ്ട്. ഓക്കെ, കേന്ദ്രത്തിൽ നിന്ന് 2 സെൻറ്റിമീറ്റർ അകലെ നമ്മളൊരു ഞാണ് വരച്ചാൽ ആ ഞാണിൻ്റെ നീളമാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ ഇത് ഈ ഞാണിൻ്റെ നീളം മൊത്തം 6 അല്ലേ, അപ്പോൾ ഇതിൻ്റെ പകുതി 3 സെൻറ്റിമീറ്റർ, എളുപ്പമല്ലേ? ഇതും കിട്ടി, അതായത് ഇതൊരു മട്ട ത്രികോണമാണ്, ഇതിൽ 2 വശം കിട്ടി. മൂന്നാമത്തെ വശം നമ്മൾ പൈതഗോറസ് വെച്ചിട്ട് കണ്ടുപിടിച്ചു, റൂട്ട് 10. ഇങ്ങനെ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഈ റൂട്ട് 10 എന്ന് പറഞ്ഞത് ആ വൃത്തത്തിൻ്റെ ആരാണ്. അപ്പോൾ ആരങ്ങൾ തുല്യമായതുകൊണ്ട് ഇതേ അളവിനേക്കാരം ഇവിടെ ഉണ്ടാവുക, കാരണം ഇതൊരു ആരാണ്. അപ്പോൾ ഇത് റൂട്ട് 10. ഇവിടെ ഒരു മട്ട ത്രികോണം കിട്ടി, ഇതിൻ്റെ 2 വശം നമുക്കറിയാം. അപ്പോൾ മൂന്നാമത്തെ വശം കിട്ടി, ഈ ഞാണിൻ്റെ പകുതി കിട്ടി. അപ്പോൾ ഫുൾ ലെങ്ത്ത് കാണാൻ ആ രണ്ടും കൂടെ കൂട്ടിയാൽ മതി, അപ്പോൾ 2 റൂട്ട് 6 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. സിമ്പിളല്ലേ? ഓക്കെ, അപ്പോൾ നമ്മളിന്ന് 3 ചോദ്യങ്ങൾ ചെയ്തു അല്ലേ. അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് തുല്യ ഞാണുകൾ എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നു, അതിലെ ഒരു 2 ചോദ്യം നമുക്ക് തീർക്കാനുണ്ടായിരുന്നു, അത് നമ്മൾ തീർത്തു അല്ലേ. സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റുകളാണ്. എന്താണ്, ആ നമുക്ക് ഞാണിൻ്റെ നീളം കണ്ടുപിടിക്കാനായിരുന്നു അല്ലേ. ഏത്,
ഒൻപതാമത്തെ ചോദ്യം പത്താമത്തെ ചോദ്യം സിമ്പിളാണ്. ഞാനിൻ്റെ നീളം നിങ്ങളോട് ചോദിച്ചതെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ആ ഞാനിലേക്ക് കേന്ദ്രത്തിൽ നിന്നും ഒരു ലംബ സമഭാജി വരച്ചാൽ മതി. എന്നിട്ട് രണ്ട് ത്രികോണം കിട്ടും. ആ ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളാണ് തെളിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബാക്കി വശങ്ങളൊക്കെ തുല്യമാകും. അങ്ങനെ വെച്ച് നമുക്കത് പ്രൂവ് ചെയ്യാം, തെളിയിക്കാം. പിന്നെ നമ്മൾ അടുത്ത ഭാഗത്തിൽ പഠിച്ചത് ഞാണുകളുടെ നീളം പഠിച്ചു അല്ലേ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാണുകളുടെ നീളം നമ്മൾ പഠിച്ച് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഞാണിൻ്റെ നീളം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഇത് ഒരു വൃത്തമാണെങ്കിൽ ഈ വൃത്തത്തിൽ രണ്ട് ഞാണുകളുണ്ട്. ഓക്കെ, രണ്ട് ഞാണുകളുണ്ട്. ഒരു ഞാണ് മതി, ഇപ്പോൾ തൽക്കാലം ഒരു ഞാണ് മതി. ഓക്കെ, ഞാൻ ഒരു ഞാണ് വരച്ചു. ഈ ഞാണിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ഞാനിത് ഇവിടെ ആയിട്ട് മാർക്ക് ചെയ്തു. ഏകദേശം ഇതൊരു എ ബി ആണെങ്കിൽ ഇവിടെ ഞാൻ ഒ എന്ന് കൊടുത്തു. കുഴപ്പമില്ലല്ലോ. എന്ന് വെച്ചാൽ ഈ ഞാണിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ഒ ബി ആണ്, ശരിയല്ലേ. ഞാണിൻ്റെ പകുതിയുടെ വർഗം എന്ന് പറയുമ്പോൾ ഒ ബി ആണ് ഞാണിൻ്റെ പകുതി. അപ്പോൾ പകുതിയുടെ വർഗം എന്ന് പറയുമ്പോൾ ഒ ബി സ്ക്വയർ, ശരിയല്ലേ. ഇത്രയും ഓക്കെയാണ്. ഈ ഞാണിൻ്റെ പകുതിയുടെ വർഗം എന്താകുമെന്നാണ് നമ്മൾ പഠിച്ചതെന്നറിയോ? എന്താണ് പറ? നമ്മൾ പഠിച്ചത് ഈ വൃത്തത്തിൻ്റെ ആരത്തിൻ്റെയും അതുപോലെ തന്നെ കേന്ദ്രത്തിൽ നിന്ന് ഈ ഞാണിലേക്കുള്ള ഈ ലംബ ദൂരത്തിൻ്റെയും വർഗം കാണാം. എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് പറഞ്ഞത്? ആരത്തിൻ്റെയും, അതായത് ഒ ബി ആണ് ഇവിടെ ആരം, സോറി ഒ ബി അല്ല, ഇവിടെ നമ്മൾ പേര് കൊടുത്തിട്ടില്ല, ഒരു സി എന്ന് കൊടുക്കാം. അപ്പോൾ സി ബി ആണ് ഇവിടെ ആരം, ശരിയല്ലേ. അപ്പോൾ സി ബി സ്ക്വയർ അതിൻ്റെയും, അതുപോലെ തന്നെ ലംബ ദൂരം എന്ന് പറയുമ്പോൾ സി ഒ ആണ് ഇവിടെ, അതിൻ്റെയും സി ഒ സ്ക്വയർ അതിൻ്റെയും വർഗങ്ങളുടെ വ്യത്യാസമാണ് എന്നാണ് പറഞ്ഞത്. വ്യത്യാസം എന്ന് പറയുമ്പോൾ എന്താണ്? മൈനസ് ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി, ശരിയല്ലേ. ഓക്കെ, അപ്പോൾ എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ ഞാണിൻ്റെ പകുതിയുടെ വർഗം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നമുക്ക് ഒരു മട്ട ത്രികോണമാണ് ഇവിടെ ഉണ്ടായത്. അപ്പോൾ ഈ ഞാണിൻ്റെ പകുതിയുടെ വർഗം എന്ന് പറയുമ്പോൾ മട്ട ത്രികോണത്തിൽ ഇതൊരു പാദമാണ്, ശരിയല്ലേ, പാദമാണ്. അപ്പോൾ പാദം സ്ക്വയർ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പാദം സ്ക്വയർ എങ്ങനെ നമ്മൾ കാണുക? കർണം സ്ക്വയർ എന്ന് ആരെ കുറച്ചാൽ മതി? ബാക്കിയുള്ള ലംബത്തിനെ കുറച്ചാൽ മതി. അങ്ങനെയല്ലേ നമ്മൾ പൈതഗോറസ് പഠിച്ചത് മക്കളെ? അതല്ലേ നമ്മൾ പൈതഗോറസ് സിദ്ധാന്തം പഠിച്ചത്. അപ്പോൾ കർണം സ്ക്വയറിൽ നിന്ന് ലംബം സ്ക്വയർ കുറച്ചാൽ മതി. എന്ന് വെച്ചാൽ ഇവിടെ എന്താണ്? കർണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വൃത്തത്തിലെ ആരമാകുന്നു, ശരിയല്ലേ, ആരമാകുന്നു. അതുപോലെ തന്നെ ലംബം എന്ന് പറയുമ്പോൾ ദാ ഈ ഉയരം തന്നെയാണ്. അതായത് കേന്ദ്രത്തിൽ നിന്നും ഞാണിലേക്കുള്ള ലംബദൂരം, ഞാണിലേക്കുള്ള ലംബദൂരം, ശരിയല്ലേ, ലംബദൂരം. അതാണ് ഈ വൃത്തത്തിൻ്റെ കേസിൽ ഇവിടെ പറയാനുള്ളത്. ഇവിടെ പാദം എന്ന് പറയുന്നത് എന്താണ്? ഞാണാണ് ഞാണിൻ്റെ പകുതി. അപ്പോൾ ഞാണിൻ്റെ പകുതി, ശരിയാണല്ലോ. അപ്പോൾ ഇതാണ് നമ്മൾ ആ പോയിൻ്റ് നിന്ന് പഠിച്ചത്. സിമ്പിളല്ലേ. അപ്പോൾ പൈതഗോറ സിദ്ധാന്തമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്, മക്കൾ മനസ്സിലാക്കണം. എന്താണ്? ഒരു വൃത്തത്തിലെ ഞാണിൻ്റെ പകുതിയുടെ വർഗം എന്ന് പറയുന്നത് എന്താണ്? ആരത്തിൻ്റെയും കേന്ദ്രത്തിൽ നിന്ന് ഞാണിലേക്കുള്ള ലംബ ദൂരത്തിൻ്റെയും വർഗത്തിൻ്റെ, രണ്ടിലും വർഗമുണ്ട്, ആ വർഗത്തിൻ്റെ വ്യത്യാസമാണ്. അതായത് മൈനസ് ഇ എൽ ആണ് എന്ന് വെച്ചാൽ അതന്നെയാണ് ഈ സാധനം. ഏത്? പാദം സ്ക്വയർ സമം കർണം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ, ശരിയാണല്ലോ. വളരെ എളുപ്പമല്ലേ. അപ്പോൾ ഇതാണ് ഞാളുകളുടെ നീളം എന്ന ഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് ആശയം? പൈതഗോറ സിദ്ധാന്തം. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു ചോദ്യം നമ്മൾ ഇനി ചെയ്തു. നമ്മളിപ്പോൾ ചെയ്തു അല്ലേ. അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ ഒരു രണ്ട് ചോദ്യങ്ങളും ഈ ഭാഗത്തുണ്ട്. അതുകൂടെ കഴിഞ്ഞ് ലാസ്റ്റ് ഒരു ഭാഗം കൂടി കഴിഞ്ഞാൽ ഈ പാഠം നമുക്ക് തീരും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.